നമസ്കാരം നടൻ മുകേഷ് എം എൽ എയെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിട്ടത് അതിവേഗം പുറത്തിറയിക്കാതിരിക്കാൻ അറസ്റ്റ് നടപടികൾ അസാധാരണ വേഗത്തിൽ പൂർത്തിയാക്കി നടിയെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ് ചെയ്തത് അതീവ രഹസ്യമായാണ് അറസ്റ്റ് നടപടി അതിവേഗത്തിൽ പൂർത്തിയാക്കിയത് ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം നടന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ എസ് പി ഐശ്വര്യ ഡോങ്ഗ്രെ സ്ഥലത്തെത്തിയാണ് അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തി ലൈംഗികശേഷി പരിശോധനയാണ് നടത്തിയെന്നാണ് സൂചന വിവരം പുറത്തു പോകാതിരിക്കാൻ പോലീസുകാർക്ക് എസ് പി നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട് മുമ്പ് മറ്റൊരു കേസിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിലും ഇത്തരം പരിശോധനകൾ നടത്തിയിരുന്നു തൃശൂർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് മുകേഷ് ഹാജരായത് മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു നിത ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് വിവരം പുറത്തു പോകാതിരിക്കാൻ പോലീസുകാരെ ചട്ടം കെട്ടിയതെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി പതിനൊന്നിൽ വടക്കാഞ്ചേരിയിലെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് മുകേഷ് തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി മുകേഷിനെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശേഷം മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വിട്ടയക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വാഴാനിക്കാവൽ ഒരു സിനിമാ ചിത്രീകരണ സമയത്ത് ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച നടിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് കേസ് അടുത്തിടെയാണ് സംഭവത്തിൽ യുവതി പരാതി നൽകിയത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഈ പരാതി ഉൾപ്പെടെ സിനിമാ മേഖലയിൽ നിന്നുള്ള പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം എത്തി അതിനുശേഷമുള്ള സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുൻകൂർ ജാമ്യവും മുകേഷിനുണ്ട് ഇതേ നടിയുടെ മറ്റൊരു പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയ കേസിൽ മരട് പോലീസ് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു വടക്കാഞ്ചേരി കേസിൽ മുകേഷ് എം എൽ എയെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്തത് എം എൽ എ ആയതിനാൽ ഐഡൻറിഫിക്കേഷൻ്റെ ആവശ്യമില്ല രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവമായതിനാൽ അടിയന്തര തെളിവ് ശേഖരത്തിൻ്റെ ആവശ്യമില്ല എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കോടതി അന്ന് മുകേഷിന് ജാമ്യം അനുവദിച്ചത് അതേസമയം മുകേഷിനൊപ്പം തന്നെ നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ടയാളായിരുന്നു സിദ്ധിഖ് തന്നെയും കുടുംബത്തെയും നിയമവിരുദ്ധമായി പിന്തുടരാനും നിരീക്ഷിക്കാനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അജ്ഞാത സംഘത്തെ നിയോഗിച്ചെന്ന നടൻ സിദ്ധിക്ക് ആരോപിച്ചിരുന്നു സുപ്രീംകോടതിയിൽ നൽകിയ സത്യവും സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് നടന്റെ ആരോപണം യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുൻകൂർ ജാമ്യം തേടി സിദ്ധിഖിന് നൽകിയ ഹർജി ചൊവ്വാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് സത്യവാങ്മൂലം നൽകിയത് സ്വകാര്യ വാഹനങ്ങളിൽ തനെയും കുടുംബത്തെയും അജ്ഞാതരായി ചിലർ പിന്തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ച പ്രകാരം പിന്തുടരുന്ന പോലീസുകാരാണ് അതെന്ന് വ്യക്തമായി സ്വകാര്യ വാഹനത്തിൽ പിന്തുടരാനും സ്വകാര്യത്തിലേക്ക് കടന്നു കയറാനും നിർദ്ദേശിച്ച നിയമവിരുദ്ധ നടപടിക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചെങ്കിലും എന്തെങ്കിലും നടപടിയെടുത്തതായി വിവരമില്ല സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരം അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടപ്പോഴൊക്കെയും ഹാജരായെന്നും സിദ്ദിഖ് തന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി എന്തായാലും എന്തായാലും മലയാള സിനിമയിൽ നിരവധി നടിമാരാണ് ലൈംഗിക ചൂഷണത്തിനും പീഡനത്തിനും ഇരയായതായി മാധ്യമങ്ങളോടും പോലീസിനോടും അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മുന്നോട്ട് വന്നത് നടൻ സിദ്ദിഖ് നടൻ മുകേഷ് നടൻ ജയസൂര്യ ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങളൊക്കെ ഇത്തരത്തിൽ കേസിലകപ്പെട്ടിരിക്കുകയാണ്